ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ നെയ്യപ്പം പോലെ ഇരിക്കെയെങ്കിലും ടേസ്റ്റ് തികച്ചും ഒരു അടിപൊളി സ്നാക്കാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി ഒരു മൂന്ന് നാല് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അപ്പോൾ കൂടുതലൊന്നും വേണ്ട ഈ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ കൂടുതലും ഒഴിച്ചു കൊടുക്കരുത് അരിയുടെ കുറച്ച് താഴെയായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് എന്നിട്ടിത് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം കൂടുതൽ വെള്ളം ഉണ്ടാവരുത് നല്ല കട്ടിയായിട്ടാണ് ആദ്യം അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ മധുരമൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും പിന്നെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ കോഴിമുട്ടയും പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ട് വരും അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കരുത് എന്ന് പറയുന്നത് നല്ല കട്ടിക്ക് അരച്ചെടുത്താലാണ് പിന്നെ കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടിയുള്ളൂ അപ്പോൾ മാവ് ഈയൊരു ലൂസിലാണ് വേണ്ടത് ഇനി ഇത് അടച്ച് വെച്ച് ചുരുങ്ങിയത് ഒരു അര മണിക്കൂറെങ്കിലും റെസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം രണ്ടോ മൂന്നോ മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുകളിലേക്ക് പൊങ്ങി വരും ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഇതുപോലെ എണ്ണ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് നെയ്യപ്പൊക്കെ പൊരിച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് പൊങ്ങി കിട്ടും ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് ഭാഗവും കളറൊക്കെ മാറി വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഓരോ പ്രാവശ്യവും രണ്ടെണ്ണം വീതവും ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു തവി മാവ് സെൻറ്ററിൽ ഒഴിച്ച് അത് പൊങ്ങി വന്നതിന് ശേഷം രണ്ടാമത്തെ മാവും ഇതുപോലെ സെൻറ്ററിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ടും പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബ ബായ് താങ്ക്